ഐ ലവ് യു പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂൺ വിൽപ്പന നടത്തിയത് കേരളത്തിലെ കൊച്ചിയിലെ കടയിൽ. കടയിൽ നിന്ന് വാങ്ങിയ ബലൂണിൽ ഇത്തരത്തിലുള്ള എഴുത്തുണ്ടെന്ന് പറഞ്ഞ് എരൂർ സ്വദേശി നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. എരൂർ ചേലയ്ക്ക് വഴി സമീപത്തെ ബിസ്മി സ്റ്റോഴ്സിലാണ് ഐ ലവ് യു പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂൺ വിൽപ്പന നടത്തിയത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് എത്തി കട അടപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. അതായത് 40 ബലൂണുകൾ അടങ്ങിയ പാക്കറ്റിലാണ് ഇത്തരത്തിൽ എഴുതിയ ഒരു ബലൂൺ ലഭിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. മഞ്ചേശ്വരം സ്വദേശിയാണ് ഈ കട നടത്തിയിരുന്നത്. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയ ബലൂൺ പാക്കറ്റിൽ എങ്ങനെയാണ് ഈ വിധത്തിലുള്ള ബലൂൺ പെട്ടതെന്ന് അറിയില്ല എന്നാണ് കടയുടമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ബലൂണുകളിൽ നിർമ്മാതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മകന്റെ പിറന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ ബലൂണിൽ ഐ ലവ് യു പാകിസ്ഥാൻ എന്ന എഴുത്തും പതാകയും നിലവിൽ കാണുകയായിരുന്നു. കൊച്ചിയിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ തൃപ്പൂണിത്തുറ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പിറന്നാൾ ആഘോഷത്തിനായി എരൂർ ഭാഗത്തെ കടയിൽ നിന്ന് വാങ്ങിയ ബലൂണിലാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഐ ലവ് പാകിസ്ഥാൻ എന്ന് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ എരൂർ സ്വദേശി ഗിരീഷ് കുമാറാണ് പരാതി നൽകിയത്. തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. അതേസമയം ബലൂണിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം കണ്ടതോടെ BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് കട അടപ്പിക്കുകയായിരുന്നു. മകന്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ടാണ് ഗിരീഷ് കുമാർ തിങ്കളാഴ്ച രാത്രി കടയിൽ നിന്ന് ബലൂണുകൾ വാങ്ങിയത്. അതേസമയം വെളുത്ത നിറത്തിലുള്ള ബലൂണിലായിരുന്നു പാക് അനുകൂല മുദ്രാവാക്യം ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ബലൂൺ പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘപരിവാർ സംഘടനകളാണ് കടയ്ക്ക് മുന്നിൽ ചൊവ്വാഴ്ച വൈകുന്നേരം എത്തി മാർച്ച് നടത്തിയത്. ആസാദ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് RSS നഗർ കാര്യവാഹ രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതേസമയം കാസർഗോഡ് സ്വദേശിയുടെ കടയിലാണ് ഇത്തരത്തിൽ ബലൂണുകൾ വിറ്റഴിച്ചതെന്നാണ് വിവരങ്ങൾ. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വീർപ്പിച്ച് നോക്കിയപ്പോഴാണ് വെളുത്ത ബലൂണിൽ പതാകയും എഴുത്തുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് കടയിലെത്തി ബലൂണുകളെല്ലാം കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കട അടപ്പിക്കുകയായിരുന്നു. എന്നാൽ കട ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. കുന്നുംകുളത്ത് നിന്ന് മൊത്തമായി വാങ്ങിയതാണ് ഈ ബലൂണുകളെന്നാണ് കടയുടമ മൊഴി നൽകിയത്. ബലൂൺ പാക്കറ്റിൽ നിർമ്മാതാവിന്റെ വിശദാംശങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. കടയിൽ നിന്ന് വാങ്ങിയ ബലൂണുകളിൽ ഒന്നിലായിരുന്നു എഴുത്തും പതാകയും. ഈ കടയും തൊട്ടടുത്ത് ആലുവ ഉളിയന്നൂർ സ്വദേശി തുടങ്ങിയ കടയും സംഭവത്തെ തുടർന്ന് അടപ്പിക്കുകയായിരുന്നു. ഇവിടേക്ക് കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. അതേസമയം എരൂർ സ്വദേശി തിങ്കളാഴ്ചയാണ് ഈ ബലൂൺ വാങ്ങുന്നത്. വീട്ടിലെത്തി വീർപ്പിച്ചതിന് പിന്നാലെയാണ് വെളുത്ത ബലൂണിൽ എഴുത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് കടയിലുണ്ടായിരുന്ന ബലൂണുകളെല്ലാം കസ്റ്റഡിയിലെടുത്തുവെന്നാണ് വിവരങ്ങൾ. എന്നാൽ കടക്കാരനെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ പറയുന്നത്. പ്രതി അജ്ഞാതനാണ് എന്നാണ് FIR. കുന്നംകുളത്ത് നിന്ന് മൊത്തമായി വാങ്ങിയതാണ് ഈ ബലൂണെന്നായിരുന്നു കട ഉടമ മൊഴി നൽകിയത്. അതേസമയം സ്വാതന്ത്ര്യദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ഇത് ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. രഹസ്യാന്വേഷണ വിഭാഗവും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം പ്ലാസ്റ്റിക് കവറിലാക്കി വിറ്റ വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രിന്റിംഗ് ഉള്ള ബലൂണുകളിൽ ഒന്നായിരുന്നു പാകിസ്ഥാന്റെ പതാകയുള്ള ഈ ബലൂൺ. ബലൂൺ നിർമ്മാതാവിന്റെ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ തിരയുകയാണ്. അതേസമയം 2022 കോഴിക്കോട് വടകരയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇത്തരമൊരു ബലൂൺ ലഭിച്ചിരുന്നു. ഈ വർഷം ജൂണിൽ മഹാരാഷ്ട്ര സോളാപൂരിൽ സമാനമായ ഒരു ബലൂൺ വിറ്റഴിച്ചിരുന്നു. വിറ്റയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്തുവന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ കൊച്ചിയിലും ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.